നമസ്കാരം. ഈ കുഞ്ഞുഞ്ഞിന്റെ മോൻ മനുഷ്യനെ ചീരിപ്പിച്ചു കൊല്ലും. എന്റെ അമ്മയെ സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? എന്റെ വിടസാണ് ചേട്ടാ ഇടുന്നത്. ഒരു നാണവും തോന്നുന്നില്ലേ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്. കേൾക്കുന്നവർക്ക് നാണം വന്നു തുടങ്ങി. ഇനിയെങ്കിലും അതൊന്ന് നിർത്തിക്കൂടെ? ട്രോളുകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു രസമൊക്കെ തോന്നാറുണ്ട്. മനുഷ്യരല്ലേ, പരദൂഷണം കേൾക്കുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ എന്ത് വികാരമാണ് ഇക്കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്ന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. സഹതാപം, സങ്കടം, സന്തോഷം. സത്യത്തിൽ ഇനി പരദൂഷണം പറയണ്ടെന്ന് തീരുമാനിച്ചോടിച്ചിട്ടതാ. എന്നാലും ഈ കുഞ്ഞുഞ്ഞിന്റെ മോൻ പറയിച്ചിട്ടേ അടങ്ങും. എന്നാ പറയാം, 1.5 കിലോമീറ്റർ നീളമുള്ള ചെറുകുടലിന്റെ 80% ചുരുങ്ങിപ്പോയത്ര. ആർക്ക്? ഈ ചാണ്ടി കുഞ്ഞിന്റെ അപ്പാക്ക്. കുഞ്ഞുഞ്ഞിന്റെ ചെറുകുടലിന്റെ നീളം വെറും 300 മീറ്റർ മാത്രമേ ഉള്ളത്രേ. എടം മിടുക്കാ ചാണ്ടിക്കുട്ടാ, കണ്ടു പിടിച്ചാവുന്നില്ലോ. 10 തലയുള്ള രാവണന് പോലും 7 മീറ്റർ ചെറുകുടലേ ഉണ്ടായിരുന്നുള്ളൂ. ഭീമസേനന്റെ ചെറുകുടലും ഇതിനപ്പുറം പോകാൻ സാധ്യതയില്ല. അപ്പോഴാണ് ഒരു മണ്ടകൊണാപ്പം പറയുന്നത് അവന്റെ അപ്പന് 300 മീറ്റർ നീളമുള്ള ചെറുകുടൽ ഉണ്ടായിരുന്നെന്ന്. വയസ്സ് വെച്ച് നോക്കുമ്പോൾ ചാണ്ടിക്കുഞ്ഞിന് എന്റെ അച്ഛനാകാൻ പ്രായമുണ്ട്. എന്നാലും ഇത് ചോദിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. ഇയാളേത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇത്രയും വിശദമായി പഠിച്ചത്? ഞാൻ ഇത്രയും നാൾ മനസ്സിലാക്കി വെച്ചിരുന്നത് ഒരാളുടെ ചെറുകുടലിന്റെ നീളം 6.5 മീറ്റർ മുതൽ 7 മീറ്റർ വരെ എന്നാണ്. അതായത് 22 അടി നീളം. ഒരാള് ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ കുടൽ ചുരുങ്ങുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കുടലിന്റെ നീളം കുറയുമെന്ന് കേൾക്കുന്നത് ഇതാദ്യമായിട്ടാ. ഈ കോൺഗ്രസ്സുകാരെയും കൊണ്ട് ശുപാർശയ്ക്ക് പോകുന്ന പൊതുജനത്തിന് പലപ്പോഴും ഈ സംശയം ഉണ്ടായിട്ടുണ്ട്. ഇവന്റെയൊക്കെ ചെറുകുടലിനും വൻകുടലിനും ഒക്കെ എന്ത് നീളം കാണുമെന്ന്. അമ്മാതിരി തീറ്റയല്ലേ തിന്ന് മുടിക്കുന്നത്? വെല്ലവിന്റെയും കാശല്ലേ? എന്നാലും ഇത്രയും തോന്നിയിട്ടില്ല. എന്റെ പൊന്നു ചാണ്ടിക്കുഞ്ഞെ, വല്ലതും പറയുന്നതിന് മുൻപായി ഒന്ന് ഗൃഹപാഠം ചെയ്യും. സ്നേഹം കൊണ്ട് പറയുക. ഇതുപോലെ തിരുമണ്ടത്തരം ആര് പറഞ്ഞു തരുന്നതാണ്? അതോ സ്വയം കണ്ടുപിടിക്കുന്നതാണോ? ചാണ്ടിയെ പറ്റിയുള്ള ഏറ്റവും രസകരമായ ട്രോള് അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 ഇറങ്ങിയതായിരുന്നു. ഗുരുദക്ഷിണയായി എന്ത് വേണമെന്ന് സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറിനോട് ഫോണിൽ ചോദിക്കുമ്പോൾ, ഞാനാ നിന്നെ പഠിപ്പിച്ചതെന്ന് പറയാതിരുന്നാൽ മാത്രം മതി. ഇയാള് ഡൽഹിയിൽ നിന്നും ഏതാണ്ടൊക്കെ പഠിച്ച് കൊമ്പത്ത് കയറി എന്നാണ് പറയുന്നത്. പറഞ്ഞു കേട്ടിടത്തോളം അവര് തന്നുവിട്ട സർട്ടിഫിക്കറ്റ് എല്ലാം തിരിച്ചു മേടിക്കാൻ CC ക്കാരെ അയച്ചിട്ടുണ്ടെന്നാണ് വിവരം. ലോനപ്പൻ നമ്പാടനും സീതിഹാജിയും ഒക്കെ സഭയെ കുടുകുടാ ചിരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും വിവരദോഷം പറയാറില്ലായിരുന്നു. ഇനി സത്യത്തിൽ ഭയമാണ്, പ്രത്യേകിച്ച് നിയമസഭ കൂടുന്ന സമയത്ത്. അപ്പയിരുന്ന കസാരയിൽ നിന്നും ഇറങ്ങിത്തരണമെന്ന് ചാണ്ടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമോ എന്തോ. നർമ്മം പറയാനാണെങ്കിൽ P. ബാലചന്ദ്രനുണ്ട് അസംബ്ലിയിൽ. ഇടയ്ക്ക് കണ്ട് ചോദിച്ച് പഠിക്ക്. അല്ല, സംഗതി സീരിയസ് ആണെങ്കിൽ UDFൽ തന്നെ CP ജോൺ ഉണ്ട്. ഒരു ഹ്രസ്വകാല കോഴ്സ് നടത്ത്, എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ മകനായിട്ട് വല്ലതും പറയാൻ പഠിക്ക്. കോൺഗ്രസ്സുകാരുടെ ഉപദേശം ചോദിക്കരുത്. അവര് ഇതുകൂട്ട് പൊട്ടത്തരം മാത്രമേ പറയുകയുള്ളൂ. വികസനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പുതുപ്പള്ളിക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് മതിയെന്നാണ്. പഴയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ജോസഫൈൻ ടീച്ചർ പറഞ്ഞതേ പുതുപ്പള്ളിക്കാരോടും പറയാനുള്ളൂ. എന്നാ അനുഭവിക്കും. എന്തെങ്കിലും ഉടൻ ചെയ്തില്ലെങ്കിൽ സംഗതി കൈവിട്ടുപോകും.